ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്താണ്? എനിക്ക് ഈ വാരണാസി. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന് കുറേ അലമ്പും വൃത്തികേടും ഒക്കെ ഉണ്ട്, പക്ഷെ അതിനപ്പുറം അതിനകത്തൊരു വേറൊരു ഫീലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യൻ എന്ന് പറയുന്നതിന് നമ്മളീ കാണുന്ന ഏത് മഹാപ്രതിഭയാണെങ്കിലും സമ്പന്നനാണെങ്കിലും ഒക്കെ ഇവൻ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി, കാശി. അവിടെ വേറെ ശവം മാത്രം അവൻ അവൻ പകുതി കത്തിക്കഴിയുമ്പോൾ എടുത്ത് തോണ്ടിയാ താഴോട്ടിടും. പകുതി കത്തിക്കഴിയുമ്പം അവനാ ഒരു കോല് കൊണ്ട് തോണ്ടിയാ വെള്ളത്തിലോട്ടിടും, അത്ര തന്നെ. അവൻ ഇങ്ങനെ അങ്ങനെ കിടക്കും വെള്ളത്തിന് മുകളിൽ. ഗായ്സ്, വീഡിയോ എഡിറ്റ് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആൻഡ്രോയിഡ് ഫോണിൽ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന്. ഷോർട്ട്കട്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് 100% ഫ്രീ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഹൈ ക്വാളിറ്റി റെസൊല്യൂഷനിൽ നമുക്ക് ഔട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗായ്സ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് എഫക്ട്സും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. പ്രൊഫഷണൽ ലെവലിൽ നമുക്കാണെങ്കിൽ ഒരു വീഡിയോ ഒരു ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗായ്സ്, ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ മാർക്ക് ഇല്ലാതെ ഔട്ട് എടുക്കാൻ സാധിക്കും. ആനിമേഷൻ ടെക്സ്റ്റ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഗായ്സ്. ഉറപ്പായി എല്ലാ ആൻഡ്രോയിഡ് യൂസേഴ്സും ട്രൈ ചെയ്ത് നോക്കുക. 100% ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. ഓക്കെ. നമ്മളെ നാട്ടില് പലരും പറയണുണ്ട് ഗംഗാതീരത്ത് ശവങ്ങൾ ഒഴുകി നടക്കണം. അതല്ല ഒരു തെറ്റിദ്ധാരണയാണ്, അതൊന്നും സത്യമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ഇവിടെ വന്ന് യാത്ര ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ കണ്ട ഓരോ 10 മീറ്ററിനും അടുത്തടുത്തായിട്ട് വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ പറയണത് മോദി സർക്കാർ വന്നതിന് ശേഷം ഗംഗാതീരമൊക്കെ വൃത്തിയാക്കി നല്ല രീതിയിൽ, അത് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം ഇവിടെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാ സ്ഥലവും നല്ല ക്ലീൻ ആക്കിയാണ് അവരിട്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അതിന് മുമ്പ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. കാര്യം ഇവിടെ നല്ല വൃത്തിയുണ്ട്, ഗംഗാതീരം അത്യാവശ്യം വൃത്തിയോടെയാണ് കിടക്കുന്നത്, മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ പലരും പ്രചരിപ്പിക്കുന്നതൊക്കെ ദുഷ്പ്രചരണങ്ങളാണ്, അതൊന്നും സത്യമല്ല. നിങ്ങൾ യാത്ര ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം. അല്ലാതെ നമ്മളെ ഇട്ടവട്ടത്ത് കിടക്കണം പൊട്ടക്കണ്ടി കിടക്കണ കുറെ ആളുകളാണെങ്കിൽ പറയണ കേട്ട് അതൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഒരു യാത്ര ചെയ്താൽ മാത്രമേ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള നല്ല രീതിയിലുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ആളുകൾ പറയണമെന്ന് കേട്ട് ഒരിക്കലും വിശ്വസിക്കരുത്. യാത്ര ചെയ്ത് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, അല്ലാതെ ഇവരൊന്നും പറയണ വിശ്വസിക്കരുത്. ഒരു വിറവ് കത്തിച്ചാലാണെങ്കിൽ കരിയെങ്കിലും കിട്ടും, മനുഷ്യനെ കത്തിച്ചാൽ വെറും ഭസ്മം മാത്രമേ കിട്ടുള്ളൂ. ആക്ച്വലി അദ്ദേഹം എടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്, ഇതേപോലെ കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു. വ്യത്യസ്തനായ മനുഷ്യർ, ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ലെറ്റ്സ് സീ ഗായ്സ്. ഗായ്സ്, മാനസരോവർ ഘട്ട് ഇവിടെയാണ് വരാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഒരു ഇടവഴിയുണ്ട്, ഈ വഴിയിൽ മുകളിലോട്ട് ചെല്ലാൻ പറഞ്ഞു, പോയി നോക്കാം. ഗായ്സ്, ഇതൊരു അഷ്ടമംഗല്യ പൂജ എന്ന് പറയുന്ന ഒരു പൂജയാണ്. കല്യാണം നടക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ പൂജ ചെയ്യണത്. ഇത് കഴിഞ്ഞാണ് ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നത്, കുറേയൊക്കെ ആരൊക്കെ എടുത്ത് കളഞ്ഞു തോന്നുന്നു. ഗായ്സ്, ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇവിടെ വരുന്ന യാത്രക്കാർക്ക് വേണ്ടിയാണെങ്കിൽ ഗവൺമെന്റ് കെട്ടിക്കൊടുത്തതാണ്. കാര്യം ഇവിടുത്തെ തണുപ്പ് കാരണം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അകത്ത് ക്യാമറ ബാക്കി സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഫ്രീ ആയിട്ട് കിടക്കാം ഇവിടെ വന്നാൽ. ഇത് എനിക്ക് മുമ്പേ അറിഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കിടന്നനാ. ഞാൻ ഈ കടയിൽ ചായ കുടിക്കാൻ വന്ന്. ഇവിടെ 15 രൂപ തൊട്ട് 800 രൂപ വരെ ചായ വരെ ഉണ്ട്. ബ്ലൂമിംഗ് ടീ, ഇതിന്റെ വില 800 രൂപ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് ചായ ഉണ്ട്. ഈ പുള്ളിയാണെങ്കിൽ എനിക്ക് കാണിച്ചു തന്ന ആപ്പിൾ ചായയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതെല്ലാം ചായയാണ്, ബട്ടർ സ്കോച്ച്. ബട്ടർ സ്കോച്ച് ചായ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഗായ്സ്, മണികർണിക കട്ടിലോട്ട് പോവുകയാണ്.
അവിടെ എന്നിട്ട് ശ്വാസം വിടാൻ പറ്റണ്ടേ? ജീവിതത്തിന്റെ മറ്റൊരു മുഖം. ഒരു തവണയെങ്കിലും മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങള് ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണിത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. നമ്മളൊക്കെ ആരൊക്കെയാണെന്നുള്ള വിചാരമൊക്കെ മാറിക്കിട്ടും. ഗൈസ് കണ്ട പട്ടം കണ്ട ഗൈസ്, അവൻ മസാജ് ചെയ്ത് നമ്മളെ ബ്രോരെ പോയി മസാജ് ചെയ്തോണ്ടിരിക്കാണ്. ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയണ പുള്ളി യൂട്യൂബില്. 50 രൂപ കൊടുത്ത് കൊള്ളാം, അത്യാവശ്യം റിലാക്സ് ആയി. നോനോ ഓരോരുത്തരും അറിയണം ഗൈസ്. അടുത്ത ആള് ഗൈസ്, ചെറിയ മഴ ഉണ്ട്, വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. ഈ ഗംഗാതീരത്തിൽ ഇങ്ങനെ നടക്കണമെങ്കിൽ തന്നെ ഒരു അനുഗ്രഹമാണ് അത്. 10 ലക്ഷം രൂപ കയ്യിലുള്ളവർക്ക് പോലും ചിലർക്കൊന്നും ഇവിടെ വരാൻ സാധിക്കത്തില്ല. അത് ജീവിതത്തില് അതിനൊരു അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഗൈസ്, ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, 2 മണിക്കൂർ എടുത്ത് 7 കിലോമീറ്റർ ആണെങ്കിൽ വരാൻ. അതായത് അത്ര ട്രാഫിക് ജാം ആയിരുന്നു. പിന്നെ ആ ബസ്സിന്റെ സമയം 4:30 അവന്മാരെന്നാ 10 മിനിറ്റ് മുമ്പ് വിളിച്ചിട്ട് പറയാണ് 3:50 ബസ് പോകുന്നു. ചാടി പിടിച്ച് ഇവിടെ വന്ന് ബസ് ഇതുവരെയായിട്ട് വന്നില്ല. സമയം ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്. എന്തായാലും ആ ഓട്ടോ ഡ്രൈവർ നല്ല രീതിയിൽ സഹായിച്ചു. അവിടെ നിന്ന് ഇനി വരെ പറഞ്ഞു 150 രൂപ ആയി. പക്ഷേ വേറെ വഴിയില്ല, കാര്യം അല്ലെങ്കിൽ നമുക്ക് ബസ് പോവും. ഓക്കെ ഗൈസ്, രാവിലെ 7 മണിയായി, പക്ഷെ ഇപ്പോഴും സൂര്യനൊന്നും വന്നില്ല. ഇവിടെ ഒരു 4:30 ആകുമ്പം സൂര്യൻ പോവുകയും ചെയ്യും, അതാണ് ഇവിടുത്തെ ഒരു ഇത്. ഗായ്സ്, ഇന്നലത്തെ യാത്ര ഭയങ്കര ശോകമായിരുന്നു. ഇന്നലെ രാത്രി എന്റെ കൺഫേം ടിക്കറ്റ് ഉണ്ടായിട്ടും കുറെ മാറി വന്നിട്ട് സീറ്റ് മാറി കൊടുക്കണം, അവന്മാർക്കിരിക്കണം, ഇവന്മാർക്കിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായി. എനിക്കാണെങ്കിൽ കൊടുക്കുന്ന തലവേദനയും കൂടെ ഇരുന്ന്. റെഡ് ബസ്സിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം. എന്തായാലും ഞാനത് റിപ്പോർട്ട് ചെയ്യും. ഇനി ഇതേപോലുള്ള അവസ്ഥ ആർക്കും വരാൻ പാടില്ല. കാര്യം കുറെ എണ്ണം വന്നിട്ട് ആൾറെഡി വിറ്റ സീറ്റാണെങ്കിൽ ഇവന്മാർ വീണ്ടും വേറെ ആളുകൾക്ക് കൊടുക്കണം. അങ്ങനത്തെ ഉടായ്പ പരിപാടിയൊക്കെയാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താലും ഈ പരിപാടിയൊക്കെ ഉണ്ട്. അറ്റ് ലാസ്റ്റ് ആവാൻ വന്ന് റേറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായി ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നു. ഇന്നലെ രാത്രി ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥ ആയിപ്പോയി. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്.